ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സിസ്റ്റേഴ്സ് ഗാലറിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണിത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. ഇനി അതിന് വേണ്ടത് ചെറിയ സവാള, മൂന്ന് തക്കാളി, കുറച്ച് അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ ഇഞ്ചി കഷ്ണം, നാല് പച്ചമുളക്, കുറച്ചധികം മല്ലിച്ചപ്പ്, പിന്നെ വേണ്ടത് നാല് പുഴുങ്ങിയ മുട്ട. ഇനി നമുക്ക് മല്ലിച്ചപ്പ്, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇവയൊക്കെ ഇട്ട് അരച്ചു വരാം. നന്നായിട്ട് അരക്കണം. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാക്കാൻ വെക്കാം. അപ്പോൾ ഞങ്ങൾ ഇവിടെ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ്. സവാളയും തക്കാളിയും കട്ട് ചെയ്ത് വെച്ചതാണ്. എണ്ണ ഇപ്പോൾ നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സവാള ഇട്ട് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവാള ഗോൾഡ് കളർ ആകുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് അരച്ചു വെച്ച കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇതിനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരേക്ക് ഇത് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ നിറയെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടിയോടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ മസാലകളൊക്കെ നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച തക്കാളിയോടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് നല്ലവണ്ണം ഇളക്കി കൊടുത്ത് മൂടി വെച്ച് 5 മിനിറ്റ് വേവിക്കാം.
ഇതിലേക്ക് കുറച്ച് ഗരം മസാലയോട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ എണ്ണക്ക് തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മുടെ റോസ്റ്റ് റെഡിയായി. ഇനിയാണ് നമുക്ക് പുഴുങ്ങി വെച്ച മുട്ട ചേർത്ത് കൊടുക്കേണ്ടത്. മുട്ടന്റെ സൈഡില് കത്തി വെച്ചിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. മസാല ഒക്കെ ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ 4 മുട്ടയും വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന്റെ അടിയിലത്തെ മസാല എടുത്ത് മുകളിലേക്ക് മുട്ടയുടെ മുകളിലേക്ക് വെത്തേച്ച് കൊടുക്കാം. എന്നാല് അതില് ഒന്ന് പിടിക്കട്ടെ. ഒരു 2 തവളയോടെ തിളച്ചിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പൊ ഇതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പൊ നമ്മുടെ രുചികരമായ മുട്ട റോസ്റ്റ് റെഡി. അപ്പൊ ഇത് തീർച്ചയായും എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ 3 ഓപ്ഷൻസ് ഉണ്ടാക്കും. അതിൽ ഓൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പൊ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ. Thank you for watching.